നമസ്കാരം. ഇന്ന് നമുക്ക് ഏറെ പ്രിയങ്കരനായ അതിഥി ശ്രീ വിനയൻ മലയാള ചലച്ചിത്ര ലോകത്ത് സ്വന്തമായി ഒരു ദ്വീപ് പണിത് അവിടെ പ്രതിഭകളുടെ അനന്ത സാധ്യതകൾ വിരിയിച്ചുകൊണ്ടിരിക്കുന്ന രചനാ ചടുലനായ പ്രശസ്ത സംവിധായകൻ, വെല്ലുവിളികളിലൂടെ സിനിമയെ ഭാവപുഷ്കലവും സ്തോഭജനകവുമാക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന വിരുദ് അസാമാന്യമാണ്. ജീവിതവും കഥയും തമ്മിലുള്ള അതിർവരമ്പുകളെ ഉല്ലംഘിച്ചുകൊണ്ട് ഹൊററും കോമഡിയും റൊമാൻസും എല്ലാം ശ്രീ വിനയൻ പ്രമേയമാക്കി വിജയിപ്പിക്കുന്നു. ആ ചലച്ചിത്ര സബര്യയുടെ വിശാലതയിലേക്ക് നമുക്ക് അദ്ദേഹത്തോടൊപ്പം അല്പം യാത്ര ചെയ്യാം. നമസ്കാരം ശ്രീ വിനയൻ. നമസ്കാരം. റിസ്കുകൾ എടുക്കുക, വിജയം നിങ്ങളുടെ മേൽ പുഞ്ചിരിക്കും എന്നുള്ളത് ശ്രീ വിനയൻ്റെ ഒരു കാച്ച് വാചകമാണ്. പലപ്പോഴും അങ്ങ് അത് പറയാറുണ്ട്. ഒരു കാര്യം വിനയത്തോടെ ചോദിക്കട്ടെ, റിസ്ക് എടുക്കാനാണോ സിനിമയിലേക്ക് വന്നത്? തീർച്ചയായിട്ടും റിസ്ക് എടുക്കേണ്ടി വരും എന്നെനിക്ക് തോന്നിയിരുന്നു. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട്, ഒരിടത്തരം കർഷക കുടുംബത്തിൽ, കുട്ടനാട്ടിൽ ജനിച്ച ഞാൻ, ജീവിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാഗ്രഹമായിരുന്നു ഒരു സിനിമയിലോട്ട് കടന്നു വരിക എന്നത്. നാടകവും സ്റ്റേജും നാടക സംവിധാനവും നാടകാഭിനയമായിട്ടൊക്കെ നടക്കുന്ന ഒരു കാലത്ത് ഒരു 21 വയസ്സുള്ള ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി എനിക്ക് സിനിമ ചെയ്യണം എന്നും പറഞ്ഞിറങ്ങിത്തിരിക്കുകയും അതിനകത്ത് എന്തെങ്കിലും ആകാൻ വേണ്ടി ഒത്തിരി അസിസ്റ്റൻറ്റ് ഡയറക്ടർമാർ ആകാൻ വേണ്ടി ഡയറക്ടേഴ്സിനെ പോയി കാണുകയും, പത്മരായൻ സാറിനെയും ഐ വി ശശിയെയും ഭരതേട്ടനെയുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമീപിച്ചത്. പക്ഷേ ആ സമയത്തൊന്നും അവരുടെ അസിസ്റ്റൻ്റായിട്ട് കയറാൻ ഇടമില്ലായിരുന്നു. ഐ വി ശശിയെന്നോട് പറഞ്ഞു വേണേൽ അഭിനയിപ്പിക്കാൻ തന്നെ. അങ്ങനെ തന്നെ ഒരു പടത്തിൽ അഭിനയിപ്പിക്കുകയും ചെയ്തു. പോയി ചാൻസ് ചോദിക്കാൻ പോയപ്പോൾ ഏതായിരുന്നു? എടനിലങ്ങൾ എന്നുള്ള പടത്തിൽ അസിസ്റ്റൻ്റാകാൻ പോയതാണ്. എന്നോടൊരു സീന്, റാണി പത്മിയുടെ ഹസ്ബൻഡായിട്ട് ഒരു സീൻ അഭിനയിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറാകാൻ നടന്ന്, അതിനകത്ത് ചാൻസ് കിട്ടാതെ പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ കൂടി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഡയറക്റ്റ് ചെയ്തില്ല, അത് ആലിലെ കുരുവികൾ എന്നും പറഞ്ഞൊരു പടം, എസ് എൽ പുരാനന്ദ അത് ഡയറക്റ്റ് ചെയ്തു. അത് പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡക്ഷൻ, ആ ഒരു എക്സ്പീരിയൻസ് അല്ലാതെ എന്നെ സംബന്ധിച്ച് സൂപ്പർ സ്റ്റാർ എന്നുള്ള പടം ചെയ്യുമ്പം വേറെ ഒരു എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. റിസ്ക് തന്നെയായിരുന്നു. വീട്ടുകാരും, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചപ്പോൾ ഭാര്യ വീട്ടുകാരും ഒക്കെ സിനിമയിൽ എന്തെങ്കിലും, ശിപായി ലഹള എന്നുള്ള പടം 94 വരുന്നത് വരെ, അതിനു മുമ്പെടുത്ത ഒന്ന് രണ്ട് പടങ്ങളുടെ ഈ അതിൻ്റെ ഒന്നും ഒരു വിജയസാധ്യത എനിക്ക് ഉറപ്പ് പറയാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. റിസ്ക് എടുത്ത് തന്നെയാണ് ഞാൻ ഈ രംഗത്തെത്തി. ശ്രീ വിനയൻ്റെ സംവിധായക ജീവിതത്തിൽ അല്ലെങ്കിൽ ചലച്ചിത്ര ജീവിതത്തിൽ ഒരു മുഴക്കത്തോടു കൂടിയുള്ള തുടക്കമായിരുന്നു സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ എന്നുള്ള ആ ചിത്ര നാമം തന്നെ ആ നാമത്തിൻ്റെ നിഷേധമാകുന്നു എന്ന കൗതുകവും അതിലുണ്ട്. എങ്ങനെയൊക്കെ ആയിരുന്നു ആ തീരുമാനങ്ങളുടെ ഒരു പശ്ചാത്തലം? സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ചിത്രം വളരെ യാദൃച്ഛികമായിട്ട്, ഒരിക്കലും സിനിമാ ഡയറക്ടറാകണമെന്ന് പ്രതീക്ഷിച്ച അന്ന് അവസ്ഥ എനിക്കില്ലായിരുന്നു. മോഹമുണ്ടായിരുന്നു. അസിസ്റ്റൻ്റ് ഡയറക്ടർ പോലും ആകാൻ പറ്റാത്ത അവസരത്തിൽ എങ്ങനെ ഡയറക്ടറാകും, അതിനെപ്പറ്റി എനിക്കൊരു ചിന്ത പോലും ഇല്ലായിരുന്നു. അന്നൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, സ്വദേശാഭിമാനി തിയേറ്റേഴ്സ്. ആ ട്രൂപ്പ് ഉണ്ടായത് തന്നെ വളരെ രസകരമായ, ഞാൻ അന്ന് DYFIയിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. അന്ന് പാർട്ടി ഒരു ട്രൂപ്പ് ഉണ്ടാക്കി ആലപ്പുഴയിൽ, ഉദയകലാന്നും പറഞ്ഞു. KPSCക്ക് പകരം അതുപോലുള്ളൊരു ട്രൂപ്പ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായി. കെയർ ഗൗരിയമ്മയായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അതിൽ NB തിരുവക്കുളംപിള്ള എന്ന് പറയുന്ന പഴയ നാടകകൃത്ത്, അദ്ദേഹം മരിച്ചുപോയി, എഴുത്തുകാരനായിരുന്നു, അദ്ദേഹം മാർക്സ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് തിരിച്ചൊക്കെ കയറിയ സമയമായിരുന്നു. അദ്ദേഹം എഴുതിയ കിളി ചില്ലച്ചു എന്ന് പറയുന്ന നാടകം ആയിരുന്നു അവിടെ. അതിനകത്ത് ഇതിൻ്റെ അതിൻ്റെ ചാർജുകാരനും പ്രധാന നടനും ഒക്കെ ഞാനായിരുന്നു. പക്ഷേ നാടക റിഹേഴ്സല് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നാളെ ഉദ്ഘാടനമാണ് നാടകം. നിറയെ ബുക്കിങ്ങുകൾ കിട്ടും, കാരണം മാർക്സ് പാർട്ടി ആദ്യമായിട്ട് ട്രൂപ്പ് തുടങ്ങുക സ്വന്തം ലേബിൽ. നാടകം കാണാനായിട്ട് VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ, ഗൗരിയമ്മ ഉൾപ്പെടെയുള്ളവർ വന്നു റിഹേഴ്സൽ ക്യാമ്പിൽ. നാടകം കണ്ടു. നാടകം കണ്ടിട്ട് ഞങ്ങളെയൊക്കെ കൂടെ ഓഫീസിലോട്ട് വിളിച്ചു, DC ഓഫീസിലോട്ട്, ആലപ്പുഴയോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ നാടകം നിരോധിച്ചിരിക്കുന്നു. ഓ, അത് ശരി. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതിനകത്ത് അന്ന് പറഞ്ഞിരുന്നത് പാർട്ടിക്കെതിരെയോ VSനെതിരെയോ എന്തോ, അതിനകത്ത് NB തിരുവക്കുറവമ്പിള്ള, ഞങ്ങൾക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഞങ്ങൾ കുട്ടികളാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു നാടകത്തിൽ എന്തെങ്കിലും നിരൂപണമുണ്ടെന്ന് വെച്ചിട്ട് ആ പാർട്ടിയോ അല്ലെങ്കിൽ ആ വ്യക്തിയോ ഒന്നും മോശക്കാരനാകത്തില്ല, അത് ചുമ്മാ തോന്നുകയാണ്. പക്ഷേ ഈ നാടകത്തെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്, ഇതിനകത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന
പത്ത് ഇരുപതോളം ആൾക്കാർ നാടകത്തെ ചുറ്റിപ്പറ്റി മാത്രം ജീവിക്കുന്ന, ഞാൻ മാത്രമാണ് ഒരു ഉദ്യോഗസ്ഥൻ. നാടക സീസണിൻ്റെ അവസാനം ഇറങ്ങുന്ന നാടകമാണ്. ഈ നാടകം ഇന്ന് നിരോധിച്ചാൽ ഈ പത്ത് ഇരുപത് പേര് തൊഴിലില്ലാതാവും. അവർക്ക് വേറെ ട്രൂപ്പിൽ പോകാൻ സമയമില്ല. കാരണം ഏറ്റവും ലാസ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നാടകമാണ് ഒറ്റപ്പാലം പപ്പൻ ഉൾപ്പെടെ ഹുസൈൻ ഉൾപ്പെടെ അന്ന് നാടകരംഗത്തെ പ്രഗത്ഭരായവർ അഡ്വാൻസ് പോലും മേടിക്കാതെ ചേർന്നിരിക്കുകയാണ്. പക്ഷേ നിഷ്കരണം, നാടകം നിരോധിക്കപ്പെട്ടു. ഈ പറയുന്ന ഒരു മരണ വീട്ടിലുണ്ടായ കരച്ചിലായിരുന്നു അന്ന് ആലപ്പുഴ ഭീമാ ഗാർഡൻ എന്ന് പറയുന്ന കളക്ടറേറ്റിന് ഓപ്പോസിറ്റുള്ള ലോഡ്ജിൽ, അവിടെ ആയിരുന്നു ഞങ്ങൾ താമസം. ഞങ്ങളുടെ ഞാൻ വീട്ടിലാണ്, ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ. അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടു, വിനയന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ? അന്ന് ഇച്ചിരി സാമ്പത്തികം എന്നൊക്കെ പറയാവുന്നത് ഒരു ജോലിയൊക്കെ ഉള്ള ആൾ ഞാനാണ്. വിനയൻ ഈ ട്രൂപ്പ് എടുത്ത് നടത്തിയില്ല, ഞങ്ങളുടെ ഈ വർഷം പട്ടിണിയാണ്. കാരണം ഞങ്ങൾ അഡ്വാൻസ് മേടിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വേറൊരു ട്രൂപ്പിൽ പോകാൻ പറ്റില്ല. അങ്ങനെ നാടക കലാകാരന്മാർക്ക് വേണ്ടി ഞാനൊരു ട്രൂപ്പ് ഉണ്ടാക്കി, സ്വദേശാഭിമാനി എന്ന് പേരിട്ടു. എന്നിട്ട് ഞാൻ ഈ നാടകം അത്യാവശ്യം അതിൻ്റെ കോട്ടക്കൽ വിഷനായിരുന്നു എൻ്റെ അന്നത്തെ അവിടുത്തെ മാനേജർ. അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ ഈ കർട്ടനൊക്കെ കൂടെ തരുമോ? ഏതായാലും പാർട്ടി നാടകം ഉപേക്ഷിച്ചു. അങ്ങനെ അതൊക്കെ കൂടി മേടിച്ച് ഇവർ പറഞ്ഞാൽ കുറച്ച് തിരുത്തലൊക്കെ വരുത്തി ഞാനങ്ങനെ ഈ നാടകം കളിച്ചു, ഇവർക്ക് വേണ്ടി കളിച്ചു. പക്ഷേ എന്നിട്ടും പാർട്ടി നിരോധിച്ചിട്ടും കിളി ചിലച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യൂസൊക്കെ പത്രത്തിൽ വന്നു. അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എന്തോ പാർട്ടിക്ക് കയറി അനഭിമതനായി. ഞാൻ പിന്നെ കലാരംഗത്തോട്ട് പോകുന്നു, ഞാൻ പിന്നെ രാഷ്ട്രീയമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എങ്കിൽ പോലും പറയട്ടെ, അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് ഏറ്റെടുത്ത ഒരു സമിതിയായിരുന്നു ഈ സ്വദേശാഭിമാനി തിയേറ്റേഴ്സ്. അത് അഞ്ചു വർഷം കൊണ്ട് നടന്നു. അതിൻ്റെ അഞ്ചാമത്തെ വർഷം ഒരു നാടകം അവതരിപ്പിച്ചു, ഇന്ദ്രജാലം. ആ നാടകം മാത്രമാണ് ലാഭം കിട്ടിയത്, കാരണം അത് 260 സ്റ്റേജിൽ പോയി. അത് പോകാൻ കാര്യം, ശശികുമാർ എന്ന് പറയുന്ന കാവാലത്തുകാരനൊരു പയ്യൻ അതിനകത്ത് അഭിനയിക്കാൻ വന്നു. ഇയാൾ ക്യാമ്പിൽ വരുമ്പം തന്നെ എസ്ഡി കോളേജിലെ പെമ്പിള്ളേരൊക്കെ മോഹൻലാൽ എന്നും പറഞ്ഞ് ഇയാളെ പുറകെ കൂട്ടിയിട്ട്, ഇയാൾ ഈ ഒരു ടാക്സി വന്ന് ഇറങ്ങുകയാണ്, തോളൊക്കെ ചിരിച്ച് മോഹൻലാലിൻ്റെ ഒരു ഒരു രൂപഭാവമൊക്കെ വെച്ചിട്ട് ദൂരെ കണ്ട മോഹൻലാൽ എന്ന് തന്നെ തോന്നും. അങ്ങനെ ഇയാൾ വന്നു, ഇയാൾ ഈ ഇന്ദ്രജാലത്തിൽ അഭിനയിച്ചു കൊണ്ടായിരിക്കാം, ഇയാളെ കാണാൻ വേണ്ടി തന്നെ നല്ല ക്രൗഡായിരുന്നു, ഈ നാടകം ഒരു വിജയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എറണാകുളത്തുള്ള ലാവണ്യ ഫിലിംസിൻ്റെ ജോർജ് എന്നോട് പറയുന്നു, എറണാകുളം കാർമൽ ഹാളിൽ നാടകം കഴിഞ്ഞിട്ട് എന്നോട് ഇറങ്ങിപ്പോൾ പറയുകയാണ്, വിനേട്ടന് ഈ എന്നെക്കാളും ഇളയാളാണ് അദ്ദേഹം, ആ കൊച്ചു പയ്യനാണ്. അന്ന് പുള്ളി എന്നോട് പറയാം, വിനേട്ടന് ഈ ഇതൊരു സിനിമയാക്കാൻ പറ്റുമോ, ഞാൻ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഏത്? അല്ല, ഈ ഇത് ഇയാൾക്ക് കിട്ടുന്ന ഈ ക്രൗഡുണ്ടല്ലോ, ഈ മോഹൻലാൽ എന്ന് പറയുന്ന രൂപത്തിന് കിട്ടുന്ന ക്രൗഡ്. അപ്പം നാടകം കഴിഞ്ഞാൽ ഇയാളെ ഈ മോഹൻലാലിൻ്റെ പിന്നെ മറ്റേ ഫാൻസുകാരായിട്ടുള്ളവരൊക്കെ വന്നിട്ട് ഇയാൾക്ക് മാലയിടുക, ലാലിനെ കണക്കിരിക്കുന്നതിന്. പിന്നെ ഇയാൾക്കൊരു പണിയുണ്ട്, ആരും അറിയാതെ ഇരുട്ടിൻ്റെ മറവിലെവിടെങ്കിലുമൊക്കെ നിന്നാൽ ലാലാന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതേന്ന് പറയും. മനസ്സിലായോ? അങ്ങനെയൊക്കെ ആൾക്കാരെ കളിപ്പിക്കുക, ഇയാളുടെ ജീവിതം തന്നെ വളരെ തമാശ നിറഞ്ഞ ഒരവസ്ഥയാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു കഥ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സത്യമാണോ എന്നെ കൊണ്ട് നിങ്ങൾ സിനിമ ഡയറക്റ്റ് ചെയ്യുമോ? അതെ, വിനേട്ടം തന്നെ ചെയ്യണം, നാടകം നിങ്ങളല്ലേ സംവിധാനം ചെയ്ത്. എത്ര ദിവസിക്കാൻ കഥ ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്കൊരു ഒരു മാസത്തിനോ ഒരു കഥയും കൊണ്ട് വരാൻ പറ്റുമോ എന്ന് ഇദ്ദേഹം ചോദിക്കുക. ഞാൻ പിറ്റേ ദിവസം 5 മണിക്ക് കഥയും കൊണ്ട് എറണാകുളത്ത് വന്നെന്നുള്ള സത്യം. അങ്ങനെയാണ് ഈ സൂപ്പർ സ്റ്റാർ ഉണ്ടാകുന്നത്. അല്ല, ഒരിക്കലും അതിനകത്ത് പക്ഷേ അതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇപ്പോൾ ഈ കഥ ഇതുവരെ എന്നൊക്കെ, അല്ല എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ശ്രീനിവാസനെടുത്ത സൂപ്പർ സ്റ്റാറിൻ്റെയും ബാർബറുടെയും ഒരു സിനിമയുണ്ടല്ലോ, ഇവിടെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ അതെ സിനിമ അടുത്ത കാലത്തെടുത്ത സിനിമയുണ്ട് എന്ന് പറഞ്ഞ പോലെ, അതിൻ്റെ എൻ്റെ കഥയിലും അന്ന് ഈ പറയുന്ന മിമിക്രി ഒന്നും വന്നിട്ടില്ല. അതെ, 20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ, 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മുഖമുള്ള ഒരു ബാർബറുടെ കഥയായിരുന്നു എൻ്റെ സിനിമ. ഈ മുഖം എനിക്ക് എന്തിനു തന്നു ദൈവമേ? അണ്ണൻ്റെ മുഖം പോലൊരു മുഖം തന്നിട്ട് എനിക്ക് ഒരു ദിവസം പോലും ഒരു കട്ടിങ്ങും ഷേവിങ്ങും മാത്രം കിട്ടി ജീവിതം മുഴുവൻ അർത്ഥപ്പെട്ടണിയാണ് എന്ന് പറയുന്ന ബാർബർ. ഈ ബാർബറുടെ കഥ വെച്ചിട്ടൊരു തമാശ പടം ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് ലാലിൻ്റെ എതിരെ ഒരാളെ കൊണ്ടുവരികയാണെന്നൊക്കെ പറഞ്ഞ് എന്ത് കഷ്ടമാണ്. ലാൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയം, അതേക്കുറിച്ച് എപ്പോഴെങ്കിലും ലാലിൻ്റെ പ്രതികരണം അങ്ങുമായി നേരിട്ട് അല്ലാതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അല്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളത് കഴിഞ്ഞിട്ട് പടമൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതോ ഒരു പടത്തിൻ്റെ ഊമപ്പെണ്ണിന് ഒരുയാടെ പയ്യൻ തമിഴിലെടുത്തിരുന്നു, എന്മനവാനിൽ നിന്നും. ആ സമയത്ത് ലാലിനുമായിട്ട് ആൻ്റണി, ലാലിൻ്റെ ഡ്രൈവർ ആയിരുന്നു അന്ന് ആൻ്റണി, പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു. ലാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കതിനകത്തൊന്നും ഇല്ല. പക്ഷേ ലാലിൻ്റെ കൂടെയുള്ള ചില നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള സ്റ്റാർഡത്തിൻ്റെ പുറകെ രാജാവിനെക്കാട്ടിലും ഭക്തി കൂടിയ രാജ ഭക്തന്മാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, ചെന്നീ പരദൂഷണവും അങ്ങനെയൊക്കെ അങ്ങനെ ലോബി ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. ഞാൻ തുറന്നു പറയാം. അപ്പോൾ അതിനകത്ത് അവരൊക്കെ കൂടി എന്തോ പറഞ്ഞ് ലാലിൻ്റെ അടുത്ത് ലാലൊന്നും കാര്യമാക്കിയിട്ടേ ഇല്ല. പക്ഷേ ഞങ്ങളങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണ് അന്ന് ഫിലിം ചേംബറും ഈ പറയുന്ന അമ്മ സംഘടനയുമായിട്ടൊരു സമരം ഉണ്ടായി, ഒരു ഇഷ്യൂ ഉണ്ടായി. അതിനകത്ത് എഗ്രിമെൻറ്റ് വെക്കണം എന്ന് ഫിലിം ചേംബർ പറഞ്ഞപ്പോൾ വെക്കത്തില്ല എന്ന് അമ്മ പറഞ്ഞു. ഞാൻ ശക്തമായിട്ട് ഫിലിം ചേംബറിൻ്റെ കൂടെ എഗ്രിമെൻറ്റ് ഉണ്ടായിട്ട് തന്നെ ഇവിടെ താരങ്ങൾ വയലേറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ എഗ്രിമെൻ്റ് ഇല്ലാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നിന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരുമിക്കേണ്ട ആ ഒരു പ്രോജക്റ്റ് അങ്ങനെ നടന്നു. പക്ഷേ ശ്രീനിവാസിന് കിട്ടിയ ഒരു ഒരു
ഷോർട്ട് കട്ട് ഇവിടെ പലർക്കും മലയാള സിനിമ കിട്ടിയിട്ടില്ല.